അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം ആളുകളുടെ വ്യക്തിപരമായ കാര്യം എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാൽ എനിക്ക് പറയാം. എന്നോട് ആളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വെളിയിൽ പറയാം. അപ്പോൾ നമ്മൾ എം കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ പറ്റും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് എനിക്ക് എനിക്കറിയില്ല. ഞാൻ കണ്ടില്ല, റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ അത് റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് റിപ്പോർട്ടിൻ്റെ മേൽ നടപടി എടുക്കുന്നതിന് കൃത്യമായി ഗവൺമെൻറ് എടുക്കേണ്ട കാര്യം നടപടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു ശുപാർശയാണ്. അതായത് നമ്മുടെ ഈ ഒരുപാട് സൗകര്യങ്ങൾ അസൗകര്യങ്ങൾ വരാം അവർ പറയുന്നത് അതൊക്കെ ശരിയാണ്. കാരണം എന്താ ഈ മറ്റു കാര്യങ്ങളേക്ക് നടക്കുന്നില്ല, അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമില്ല, വലിയ മേജർ ആർട്ടിസ്റ്റുകൾ മാത്രം ടോയ്ലറ്റ്, ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച്. വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഈ ടോയ്ലറ്റ് ഇല്ല എന്നുള്ള സംഭവം. അതൊക്കെ അതൊക്കെ പഠനം വിശ്വാസം ഉടൻ തന്നെയാണ് നടപടി എടുക്കേണ്ടത്, ഇതിന് മുമ്പേ എടുക്കേണ്ടതാണ്. കാരണം ഇത് ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളിലും പല ആർട്ടിസ്റ്റുകളും പറയുന്നുണ്ട്. സീനിയർ ആയിട്ടുള്ള ചില നടികളുടെ കാരണം പോലും ഉപയോഗിക്കാൻ സമ്മതിക്കുന്നുണ്ട്. അക്കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ട. സഹപ്രവർത്തകങ്ങളുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് അപ്പം തന്നെ റിയാക്ട് ചെയ്യും. പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നോട് പറഞ്ഞാൽ ഞാൻ അതിൽ ഇടപെടും. അത്തരത്തിൽ പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ടൊരു ഫോൺ വിളിക്കും, ഞാൻ അതിനകത്ത് ഇടപെടും, ഇടപെട്ട് ശക്തമായ രീതിയിൽ സംസാരിക്കും. അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഇന്നൊരു വ്യക്തിയില്ല, അത് എല്ലാവർക്കും അറിയാം, എല്ലാ ആർട്ടിസ്റ്റിനും അറിയാം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ, പറഞ്ഞിട്ടുണ്ടോ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുത്തിരിക്കും. അതാണ് നമ്മുടെ സ്വഭാവം. അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരമില്ലാത്തത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.